Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു കടലാസ് പൂവാണ്. അതെ, ഈ പൂവാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ രണ്ട് കളറിലുള്ള ക്രേപ്പ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഒന്ന് വൈറ്റ് കളറും ആപ്പിൾ കളർ ക്രേപ്പ് പേപ്പറുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രേപ്പ് പേപ്പറിൽ നിന്ന് രണ്ട് പീസ് പേപ്പർ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂവുണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതൊന്ന് മടക്കിയെടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. നമുക്ക് മുറിച്ചെടുക്കാം. ഇതാ അങ്ങനെ ഞാനൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ ക്രേപ്പിൻ്റെ ചെറിയൊരു പീസ് കൂടി വെട്ടിയെടുക്കാം. ഇത് ഇത്രയും നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പേപ്പർ രണ്ട് രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു തിന്നായിട്ടുള്ള ചെമ്പ് കമ്പിയും. ഇനി വേണ്ടത് നമുക്ക് വൈറ്റ് ഗ്ലൂ ആണ്. ഇനി നമുക്ക് പൂണ്ടാക്കാം. ഈ പേപ്പർ ഒന്നുകൂടെ ചതുരത്തിൽ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുനാന്ന് വെട്ടിയെടുക്കാം. ഇതാ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വെട്ടിയെടുക്കണം. എന്നിട്ട് ഈ മടക്കിയ പേപ്പർ നമ്മളൊന്ന് നിവർത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഈ വെട്ടുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതാ ഇതുപോലെ ആയിരിക്കണം വെട്ടുന്നത്. ഈ ഭാഗം വിട്ടുപോകാൻ പാടില്ല. ആ രീതിയിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് പിരിച്ചെടുക്കുക. പിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭാഗം മുറിഞ്ഞു പോകരുത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പിരിച്ചെടുത്ത് അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പൂവിൻ്റെ നടുഭാഗത്ത് വെക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ. അങ്ങനെ നമ്മൾ ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു പോവാണ്ട് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നമ്മുടെ ചെറിയ കമ്പി നടുഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പിരിച്ചെടുക്കാം. അപ്പം നമ്മളിങ്ങനെ എടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയെടുക്കാം. അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ നിവർത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാ ഈ ലൈനിൽ നമുക്ക് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഒരുപാടൊന്നും തേക്കരുത്, കുറച്ച്. ഇതാ ഒരു ലൈൻ പോലെ. എന്നിട്ട് നമ്മൾ ഈ വശം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ വശവും ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അങ്ങനെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗമെല്ലാം കറക്റ്റായിട്ട് ആ ഫോൾഡിങ് ഇങ്ങനെ ഒരു പൂവിൻ്റെ ബേസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൂവിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഭാഗം എടുത്തിട്ട് ഇതാ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഇതൊന്ന് റോള് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റ് ഭാഗം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അതെ, വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് നമ്മളത് മടക്കി ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ പൂവിൻ്റെ ബേസിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഗ്ലൂ ഇതുപോലെ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവിൻ്റെ ആ നടുഭാഗം ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഭംഗിയുള്ള പൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ പൂക്കൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൊക്കയുടെ ആകൃതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.